മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണത്തിൽ വൻ അഴിമതി നടന്നതായി പരാതി. ഇത് മുൻനിർത്തി BJP പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ക്രമക്കേടും അഴിമതിയും നടന്നതായുള്ള ആരോപണം നാൾക്കുനാൾ ശക്തി പ്രാപിക്കുകയാണ്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ കൈക്കൊള്ളണമെന്നുമാണ് ഇപ്പോൾ പൊതുവിൽ ഉയരുന്ന ആവശ്യം. ഇത് മുൻനിർത്തിയാണ് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ മുതൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. പാർട്ടി സംസ്ഥാന കൌൺസിൽ അംഗം വി രവീന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ശ്രീമാൻ മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുത്തതിനു ശേഷം തീർത്തും എന്ന് പറയുന്നില്ല, ഏറെക്കുറെ 70% നമ്മുടെ രാജ്യത്ത് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. കേന്ദ്രമന്ത്രിമാരുടെ പേരിൽ കഴിഞ്ഞ 9 വർഷമായി പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരു ആരോപണമില്ല. കേന്ദ്രമന്ത്രിമാരുടെ പേരിലും ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ അഴിമതി നടത്തി എന്നുള്ള ആരോപണം പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ഉന്നയിക്കാൻ ഉണ്ടായിട്ടില്ല. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ ഏറെക്കുറെ 70% അഴിമതി നമ്മുടെ രാജ്യത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ്. ചടങ്ങിൽ കെ സുരേഷ് അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി വിജയകുമാർ റൈ, ജില്ലാ സെക്രട്ടറി മനുലാൽ മേലത്, SSC മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ AK കയ്യാർ, BJP കുമ്പള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ അനന്തപുരം, ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഉപ്പള.